ഐ എസ് എൽ 10-ാം സീസണ് ഇന്ന് കൊച്ചിയിൽ തുടക്കമാകുമ്പോൾ ഉറച്ച കിരീട പ്രതീക്ഷയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ആദ്യ മത്സരം ബംഗളൂരുവിനെ തോൽപ്പിച്ച് തുടങ്ങാനാകുമെന്ന ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരം നിഹാൽ സുതീഷ്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കായി കിരീടം നേടുമെന്നും നിഹാൽ സുതീഷ് മീഡിയ വണിനോട് പറഞ്ഞു. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 10-ാം സീസണ് കൊച്ചിയിൽ പന്തുരുളുകയാണ്. ഇത്തവണ കിരീട പ്രതീക്ഷയിൽ തന്നെയാണ് കേരളത്തിന്റെ കൊമ്പന്മാർ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരമായ നിഹാൽ സുതീഷാണ് നമ്മളോടൊപ്പം ഉള്ളത്. നിഹാൽ സുതീഷ്, വെൽക്കം. നിഹാലെ, പുതിയ സീസണാണ്, 10-ാമത്തെ എഡിഷൻ, കൊച്ചിയിൽ ഉദ്ഘാടന മത്സരം, എന്താണ് പ്രതീക്ഷ? നല്ലൊരു പ്രതീക്ഷയുണ്ട് ഈ സീസൺ. കാരണം നമ്മൾ അതിനുള്ള ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കൊൽക്കത്തയിലാണ്, നമ്മുടെ ആദ്യം കൊച്ചിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് പ്രീ സീസൺ. പിന്നെ കൊൽക്കത്തയിൽ പോയി, അവിടെ കഴിഞ്ഞ് നമ്മൾ ദുബായിൽ പോയി. അല്ല, എല്ലാവരും അല്ല ഫിറ്റിലാണ്, ഷറായിട്ട് നിൽക്കുന്നത് ഈ സീസൺ. ഈ കഴിഞ്ഞ സീസണിൽ ടീമിൽ നിന്ന് കാര്യമായ മാറ്റം ഈ സീസണിൽ ഫോറിൻ പ്ലേയേഴ്സിലും ഉണ്ട്, ഒപ്പം തന്നെ നമ്മുടെ പ്ലേയേഴ്സിലും കാര്യമായ മാറ്റങ്ങളുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ ഫോറിൻ പ്ലേയേഴ്സ്? നമുക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ട് അവരുടെ ഒരു പ്രകടനത്തിൽ? ആ ഫോറിൻ പ്ലേയേഴ്സ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 4 പേരുമെന്ന് തോന്നുന്നു. അവരെല്ലാവരും നല്ല ഉഷാറായ പ്ലേയേഴ്സാണ്. കാരണം അവരിപ്പോൾ വലിയ വലിയ ലീഗിൽ നിന്ന് കളിച്ച പ്ലേയേഴ്സാണ്. അപ്പോൾ അതിനുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുകയും ചെയ്യും. അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ലതാണ്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ നിഹാൽ ഇറങ്ങിയത് രാഹുലിന് പകരമായിരുന്നു. അന്നന്ന് മികച്ചൊരു പ്രകടനം നിഹാലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇത്തവണ ഫസ്റ്റ് മത്സരം കൊച്ചിയിലാണ്, സ്വന്തം കാണികളുടെ മുൻപിലാണ്, നിഹാലിൻ്റെ നാടാണ്. ഫസ്റ്റ് മത്സരത്തിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ജയിക്കണം. ബാംഗ്ലൂർ എഫ് സി ആയിട്ടാണ് മത്സരം. കഴിഞ്ഞ കൊല്ലം കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ കൊല്ലം ഒന്നും കൂടെ ഒരു ഇതുണ്ടാവും. ഫസ്റ്റ് മാച്ച് എന്തായാലും ജയിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങണത്. അതിനുള്ള ഹാർഡ് വർക്കും പ്രിപ്പറേഷൻ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. നിഹാലിൻ്റെ, ഞാൻ ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുമ്പോൾ അതിൻ്റെ എല്ലാത്തിലും നിഹാൽ ഉണ്ടാവും. ഏത് വീഡിയോ എടുത്താലും, അതിപ്പോൾ പ്രാങ്കായാലും അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യലായാലും ഏത് വീഡിയോ എടുത്താലും അതിലെല്ലാം നിഹാൽ ഉണ്ടാവും. എല്ലാവരെയും നിഹാലാണ് ട്രോളിങ്ങനെ നടക്കുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ അവരിങ്ങനെ പറയണേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനങ്ങനെയാണ്, അത് കാരണമായിരിക്കും അവരങ്ങനെ വീഡിയോ എടുക്കുന്നത്. ക്യാമ്പ് മൊത്തത്തിൽ ആഘോഷമാണല്ലോ. ആ ക്യാമ്പ് ഒരു ഹാപ്പി മൂഡ്, ഒരു ഫാമിലി ആയിട്ടാണ് ക്യാമ്പ് എപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു എല്ലാവർക്കും ഒരു കംഫർട്ടബിൾ ആണ്, ഒരു കംഫർട്ടബിൾ പ്ലേസ് ആണത്. ഈ ഐ എസ് എൽ എന്ന് പറയുമ്പോൾ നമുക്ക് വിദേശ താരങ്ങളോടൊപ്പം കളിക്കാൻ നമ്മുടെ ഇന്ത്യൻ താരങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രധാന അവസരമാണ്. എല്ലാ ടീമിലും നിരവധി യുവതാരങ്ങളുണ്ട്, ഒപ്പം തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയ വിദേശ താരങ്ങളോടൊപ്പം കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഐ എസ് എൽ നമ്മുടെ ഇന്ത്യൻ യുവതാരങ്ങൾക്ക് അത് അവരിൽ എത്രത്തോളം നിലവാരം ഉയർത്തുന്നുണ്ടെന്നാണ് നിഹാൽ കരുതുന്നത്? യുവതാരങ്ങൾ ഞാൻ മാത്രമല്ല, അല്ലാതെ വേറെ 4 പേരും കൂടെ ഉണ്ട് യുവതാരങ്ങളായിട്ട്. വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം വെച്ചാൽ കോച്ച് അത്ര എക്സ്പീരിയൻസ് ഉള്ള കോച്ചാണ്. പുള്ളിയുടെ ഒരു കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ, പിന്നെ ഫോറിൻ പ്ലേയേഴ്സ് ആയാലും ലൂണ, ഡയമണ്ട് ബോസ്, കുറേ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് നമുക്ക്. അവരുടെ ഒരു ശൈലിയിൽ കളിക്കുമ്പോൾ, അവരായിട്ട് കളിക്കുമ്പോൾ നമുക്ക് കുറേ ഇമ്പ്രൂവ് ആവാനുണ്ട്, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എല്ലാ ദിവസം അവരായിട്ട് കാണുമ്പോൾ നമുക്ക് എല്ലാ ദിവസം നമുക്ക് നമ്മളിപ്പോൾ സ്കൂളിൽ പോയി പഠിക്കില്ല, അതുപോലെ തന്നെയാണ് ഇവിടെ വരുമ്പോൾ നമ്മൾ എല്ലാ ദിവസം ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കും. 2021 നമ്മൾ ഫൈനലിലെത്തുന്നു. കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം ഉണ്ടായിരുന്നു, ചില നിർഭാഗ്യം നമ്മുടെ ഒപ്പം ആയിരുന്നു എന്ന് വേണം പറയാൻ, ചില സാങ്കേതിക കാരണങ്ങളും. ഈ വർഷം എത്തുമ്പോൾ നമുക്ക് ആ ടീമിൽ നിന്ന് കാര്യമായ മാറ്റം വരുന്നു. നമുക്കൊരു കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു മികച്ച സംഘമാണ് നിലവിലുള്ളത് എന്ന് പറയാൻ പറ്റുമോ? അത് തീർച്ചയായും ശരിയാണ്. കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടും നല്ലൊരു ടീമാണ്. കുറേ യൂത്ത് പ്ലേയേഴ്സാണ് ഇപ്പോൾ കയറി വന്നേക്കുന്നത് നിലവിൽ. എന്നെ പോലെ ആയാലും വേറെ കുറേ പ്ലേയേഴ്സ് ഉണ്ട് യൂത്ത് പ്ലേയേഴ്സ്. പിന്നെ ഫോറിൻ പ്ലേയേഴ്സ് ആയാലും ഇപ്പോൾ ഏജ് കുറഞ്ഞ ഫോറിൻ പ്ലേയേഴ്സാണ്. അപ്പോൾ അതിനുള്ള നമുക്കൊരു കരുത്തുണ്ട്. ഇപ്പോൾ മറ്റുള്ള ടീമായിട്ട് നല്ലോണം കമ്പീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കരുത്തുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഹാർഡ് വർക്കും ചെയ്യുന്നുണ്ട്. അതിനുള്ള ഹാർഡ് വർക്ക് നമ്മൾ എല്ലാവരും ഫീൽഡിൽ കാട്ടും. അതാണ് ഞങ്ങളൊരു പ്രതീക്ഷ. ഈ പ്രീ സീസണൊക്കെ കഴിയുമ്പോൾ യുവതാരങ്ങളും ഒപ്പം തന്നെ വിദേശ താരങ്ങളും നമ്മുടെ തന്നെ സീനിയർ താരങ്ങളും എല്ലാവരുമായിട്ടൊരു സിങ്കായി നമുക്ക് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടോ ഇപ്പോൾ? പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ, ഇപ്പോൾ നമുക്ക് കൊൽക്കത്തയിലും പോയി പ്രീ സീസൺ, ഇപ്പോൾ UAE-യിലും പോയപ്പോൾ ടീം ഒന്നും കൂടെ സിങ്കായി. നമ്മളിപ്പോൾ തോൽവിയൊന്നും നോക്കണ്ട. ഇപ്പോൾ ടീം ഇപ്പോൾ ISL-ഉം എങ്ങനെ സിങ്കായെന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല രീതിക്ക് സിങ്കായിട്ടുണ്ട്. ഇപ്പോൾ ഫോറിൻ പ്ലേയേഴ്സായിട്ടും ഇപ്പോൾ എല്ലാ സീനിയർ എല്ലാവരുമായിട്ടും ഒന്ന് സിങ്കായിട്ടുണ്ട് ടീം. ഇപ്പോൾ UAE-യിലെ പ്രീ സീസണിലെ ഫസ്റ്റ് മത്സരത്തിൽ വലിയൊരു തോൽവി, എന്നാൽ അവസാന മത്സരം നമ്മൾ ജയിച്ച് പോരുന്നു അവിടുന്ന്. ആ ഒരു ഡിഫറൻസ്, ആദ്യ മത്സരവും അവസാന മത്സരവും തമ്മിലുള്ള ഒരു ഇടവേള, ഇതിലുണ്ടായൊരു ടീമിലെ ചേഞ്ച് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് മാച്ച് പറഞ്ഞ പോലെ നമുക്ക് കണ്ടീഷൻസായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം മാച്ചായിരുന്നു, അങ്ങനെ ചൂടും കാര്യങ്ങളായിരുന്നു. ഇനി നമുക്ക് ഫസ്റ്റ് മാച്ച് 5-0 തോക്കേണ്ടി വന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര നിരാശയിലായിരുന്നു. ഈ അപ്പോൾ
അടുത്ത മാച്ച് എന്തായാലും ജയിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയത്. അതുപോലെ നമ്മുടെ ടീം പെർഫോം ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് ജയിക്കാൻ പറ്റി. മഞ്ഞപ്പടയുടെ എന്താ പറയാനുള്ളത്? മഞ്ഞപ്പടയിലൊന്ന് എന്ന് വെച്ചാൽ അവർ കാരണമാണ് ഈ ടീം ഇത്ര അറിയപ്പെടുന്നത്. അപ്പോൾ അവർ എപ്പോഴും കാണുന്ന പോലെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകണം, ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകണം, എല്ലാ അവർക്ക് വേണ്ടി നമ്മൾ കളിക്കും. താങ്ക് യു. താങ്ക് യു.